വ്ലോഗർ റിഫയുടെ മരണം കേട്ട് കേരളം ഞെട്ടിയിട്ട് അധിക നാളുകളായിട്ടില്ല. ആരാധകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പെട്ടെന്നായിരുന്നു അവളുടെ മരണം. ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ തൻ്റെ പിഞ്ചുകുഞ്ഞിനെ പോലും അവൾ ഓർത്തില്ല. അപ്പോൾ അത്രയ്ക്കും വലിയ പ്രശ്നം അവളുടെ ജീവിതത്തിലുണ്ടായി എന്നത് പകൽ പോലെ സത്യമാണ്. റിഫയുടെ മരണത്തിന് പിന്നിൽ മെഹനാസാണെന്ന് തന്നെയാണ് പല തെളിവുകളും സൂചിപ്പിക്കുന്നത്. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴേക്കും അവൻ നാടുവിട്ട് പോയിരുന്നു. ജാമ്യത്തിനു വേണ്ടി ഹർജി സമർപ്പിച്ച മെഹനാസിനെ കോടതിയും കൈവിട്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ മെഹനാസിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർത്തിരിക്കുകയാണിന്ന്. അതിന് പ്രോസിക്യൂഷൻ നിരത്തിയ കാരണങ്ങൾ ഇവയാണ്. റിഫയുടെയും മെഹനാസിന്റെയും സുഹൃത്ത് ജംഷാദ് ഈ സംഭവത്തിൽ ഏക സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ജംഷാദ് കൊടുത്ത മൊഴി വ്യക്തമായി തന്നെ പരിശോധിക്കണം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മെഹനാസിന്റെ ജാമ്യം തള്ളണമെന്നും ഇയാളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ മെഹനാസിന്റെ അഭിഭാഷകൻ അയാൾക്ക് ഈ മരണത്തിൽ ഒരു ബന്ധവുമില്ലെന്നും റിഫയുടെ അവസാന നിമിഷത്തിൽ വരെ ഇവർ സൗഹൃദത്തിലായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം വക്കീൽ വാദിച്ചത്. അതേസമയം റിഫയുടെ കുടുംബത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് റഫ്താസ് കോടതിയിൽ പറഞ്ഞത് അവർ അവസാനമായി കണ്ടത് സൂപ്പർ മാർക്കറ്റിലാണെന്നും അവിടുത്തെ CCTV ദൃശ്യം കണ്ട് ശരിക്കും ഞെട്ടിപ്പോയെന്നുമാണ്. കാരണം റിഫയെ ഭർത്താവ് ഒരു ദയയും കാണിക്കാതെ മർദ്ദിക്കുന്നത് ആ വീഡിയോയിൽ കാണാമായിരുന്നു. ഇതാണ് അവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നുള്ളതിന്റെ ഏക തെളിവെന്ന് അഡ്വക്കേറ്റ് റഫ്താസ് കോടതിയെ ബോധിപ്പിച്ചു. എന്തായാലും കേസ് ഡയറി പരിശോധിച്ച് ഒപ്പം ജംഷാദിന്റെ മൊഴി വിശദമായി പരിശോധിക്കണമെന്നും പറഞ്ഞ് വരുന്ന ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതുവിധേനയും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് മെഹനാസ് എന്നതിൽ തർക്കമില്ല. റിഫയുടെ ഉമ്മയും ഉപ്പയും സഹോദരനും വരെ പറയുന്നുണ്ട് മെഹനാസ് റിഫയെ മർദ്ദിക്കുന്നതിനെ കുറിച്ച്. അവനെ ഇട്ടെറിഞ്ഞു പോരാൻ വരെ ഉപ്പയും ഉമ്മയും മകളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും തന്റെ കുഞ്ഞിനു വേണ്ടി അവൾ പിടിച്ചു നിന്നു. കഴിഞ്ഞ മാർച്ചിലാണ് റിഫയെ ദുബായിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിഫയുടെ ഭർത്താവ് മെഹനാസിനും സുഹൃത്തുക്കൾക്കും മരണത്തിൽ പങ്കുണ്ടെന്നാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. ദുബായിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടന്നുവെന്ന് മെഹനാസ് ആദ്യം പറഞ്ഞിരുന്നു. തുടർന്നാണ് മൃതദേഹം മറവു ചെയ്തത്. പിന്നീടാണ് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെന്ന വിവരം ബന്ധുക്കൾ അറിയുന്നത്. ദുരൂഹതയുടെ നാമ്പ് അവിടെ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. പിന്നീട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് കുടുംബം പോലീസിന് പരാതി നൽകി. റിഫയുടെ വീടിന് സമീപത്തുള്ള കാക്കൂർ പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കിയ മൃതദേഹം മെയ് 7 പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. തഹസിൽദാരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. റിഫയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കാക്കൂർ പോലീസ് അന്ന് തന്നെ കേസെടുത്തു. അതിന്റെ ഭാഗമായാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. റിഫയുടെ മരണത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതൊരു തൂങ്ങിമരണമാണെന്ന് തെളിഞ്ഞു. കഴുത്തിലെ അടയാളം തൂങ്ങിമരണം ശരിവെക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മൃതദേഹത്തിൽ കഴുത്തിൽ ഒരടയാളമുണ്ടെന്നും ഇത് തൂങ്ങിമരണത്തിൽ കാണാറുള്ളതാണെന്നും ഫോറൻസിക് സംഘം അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. എന്തായാലും റിഫ ഇന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അത്രയ്ക്കിഷ്ടമായിരുന്നു ആരാധകർക്ക് കൊച്ചു സുന്ദരിയെ. ജീവിതം ആസ്വദിച്ചു തുടങ്ങുമ്പോഴേക്കും അവൾ സ്വയം ആ ജീവൻ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരായാലും പിടിക്കപ്പെടണം.